പേര് പറയോ? താഹ. താഹ. ഷാക്കിർ. ഷാക്കിർ. ജാഫർ. ജാഫർ. നിങ്ങൾ പോകുന്ന ഫോട്ടോ ആണ് ഇത്? ഓ, അവരൊക്കെ പോണത്. നമ്മൾ പോകുന്ന വള്ളം ഒന്ന് പറ. അവരൊക്കെ പോണ വള്ളം. അവരൊക്കെ പോണ വള്ളത്തിന് നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു. നമുക്ക് ഇപ്പൊ സി ഐ ടി കാർക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ഒന്നര പടം നമുക്ക് കിട്ടണത്. ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രിവ്യൽ ബോക്സിൻ്റെ മനോഹരമായ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, കുറേ ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ 2022 നമ്മൾ ഒന്ന് ശോഭിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വൻകിട പരിപാടികളുടെ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ച് ചർച്ചകളും കാര്യങ്ങളും പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കലാപരിപാടികളുടെ ഇതായിട്ടാണ് നമ്മൾ എന്താണ് കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് നമ്മുടെ പെരുമാതുറ ഹാർബറിലെത്തി നിൽക്കുകയാണ്. ചുമ്മാ ഇവിടെ ഒരു എന്താണ് ഈ ഒരു ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷ്വൽസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാഗ് അടിപ്പിക്കുന്നില്ല, വെയിറ്റ് അടിപ്പിക്കുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ ഹാർബറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കം ഓൺ ഗായ്സ്. ഹാർബറിൻ്റെ ഉള്ളിലാണുള്ളത്. നമ്മളൊഴികെ ബാക്കിയെല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങി ചുറ്റി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടുനോക്കാം. പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ ഇവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് മോട്ടറുമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്താണ് പരിപാടി ഇവിടെ? ഇത് നമ്മളെ ഹാർബറാണ്. ഇത് രാവിലെ മീൻ വരും, രാത്രി തൊട്ട് തുടങ്ങും മീൻ. ഓക്കെ. ഇതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഞങ്ങൾ മോട്ടർ വെച്ച്, ഡീസലിൻ്റെ മോട്ടറാണ്,
കറണ്ട് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഡീസന്റ് മോട്ടർ വെച്ച് ഞങ്ങൾ ഇവിടെ മൊത്തം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും, ക്ലീൻ ചെയ്യാനുള്ള ഇതാണ്. ഓക്കേ ഓക്കേ. അപ്പോൾ കൂടിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂണിയന്റെ ഭാഗമായിട്ടുള്ളതാണ്? യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഇതാണ്. ശരി ശരി. ഹാർബറിന്റെ ഭാഗമായിട്ടല്ല, യൂണിയന്റെ ഭാഗമായിട്ട് ക്ലീനിങ് യൂണിയന്റെ ഡ്യൂട്ടി ആണല്ലേ? ക്ലീനിങ് യൂണിയന്റെ ഭാഗമാണ്. ശരി ശരി. അത് രണ്ട് യൂണിയൻ ഉണ്ട്. ആ രണ്ട് യൂണിയൻ കാറും മാറിയും തിരിഞ്ഞു ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ ഹാർബറിലും ഇതുപോലെയാണല്ലോ? അപ്പുറത്തെ ഹാർബറിലും ഇപ്പൊ തുടങ്ങിയതാണ്. അത് അവര് അവിടെ ഇത് ഞങ്ങൾ കണ്ടു തന്നെ അവരും ഇത് എടുത്തു. ശരി ശരി ശരി. താങ്ക് യു. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ മീനിൽ ഐസ് നിറയ്ക്കുന്ന കുറച്ച് കാഴ്ചകളാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇവിടുന്ന് കയറ്റിവിടുന്ന മീനുകളാണ്. അതുപോലെ ഐസിട്ട് ഫില്ല് ചെയ്ത് ഇതുപോലെ വലിയ വലിയ വണ്ടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ലോഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ജോലികളൊക്കെയാണ് ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല, പുറമേ ഉള്ള ഇതിനു വേണ്ടിയുള്ള ജോലിക്കാരൊക്കെയാണ്. മീനിലേക്ക് ഐസ് ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഗൈസ്, നമുക്കിവിടെ യൂണിയനിൽ ജോലി ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. പേര് പറയൂ ബ്രോ. ഷിഹാൻ. ഷിഹാൻ. ഷഹനാസ്. ഷഹനാസ്. ഷെയ്ൻ. ഫസിൽ. പേരെന്താണ്? പേരെന്താണ്? ഇവരൊക്കെ ഇവിടുത്തെ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇവരുടെ ഒരു തൊഴിൽ എന്താണ്, ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നിങ്ങളൊരു പരിപാടി എങ്ങനെയാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പരിപാടി നിങ്ങളുടെ? ഇതിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ അല്ലോടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതാണല്ലേ നിങ്ങളുടെ ടൂൾ? ഇതാണല്ലേ? ഇതെങ്ങനെയാണ്, ഇത് വെച്ചുള്ള പരിപാടിയൊക്കെ വെട്ടി നീക്കാനായിട്ടുള്ള ഇതാണല്ലോ? ഹാർബറിൽ മീൻ ലേലം വിളിച്ചെടുക്കുന്ന കാഴ്ചകളാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. ഞാനാഴ്ചയാണ് യൂണിയൻ കാര്യമാണ് അതിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. നമ്മളെ ചെറുവാനോ തലയോറും അവനും കൂടെ ഇവിടെ ഉള്ളവരെ ഉള്ള ആൾക്കാരെ അറിയാം.
ഞായറാഴ്ചയായിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിരന്നിരിക്കുകയാണ് എല്ലാവരും. വേറെ ദിവസങ്ങളിലാണ് ഇവർക്ക് നിന്ന് തിരിയാൻ സമയമില്ല. ഇന്നിപ്പോ ഞായറാഴ്ച പണികളും കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ നിലനിൽപ്പുണ്ട്. ഗൈസ്, ലേലം വിളിക്ക് ശേഷമുള്ള കണക്ക് എഴുതി വെക്കുന്ന കണക്ക പിള്ളയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ മാത്രമല്ല, വേറെ ഉണ്ട്, വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. എങ്ങനെയുണ്ട് ഇന്നത്തെ കണക്കൊക്കെ? എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ലപോലെ പോണം. ഞായറാഴ്ച കൊണ്ട് കുറവാണോ? അല്ല, ഞായറാഴ്ച നല്ലപോലെ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് മീൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ ഒന്ന് കാണാം. ഗൈസ്, ഓരോ തൊഴിൽ മേഖലകളിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന, അത് നമുക്ക് ഡോൺ എന്ന് വിശേഷിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ഇവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. പേര് പറയോ? എൻ്റെ താഹ. താഹ. ഷാക്കർ. ഷാക്കിർ. ജാഫർ. ജാഫർ. ഷംനാദ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു, ഫസ്റ്റ് അല്ലേ? എന്താണ് നിങ്ങളുടെ പരിപാടിയൊക്കെ? എന്താണ് ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂണിയൻ വർക്കാണ് ഇവിടെ ഉള്ള മൊത്തത്തിൽ ഹാർബർ മേഖലയിൽ യൂണിയൻ വർക്കാണ്. ഓക്കെ ഓക്കെ. യൂണിയൻ വർക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ മീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2,000-3,000, ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 രൂപ കിട്ടുന്ന ദിവസം വരെ ഉണ്ട്. എത്ര മണി വരെയാണ് അത് നമുക്കെന്ന് പറഞ്ഞാൽ? രാവിലെ എന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ ഉണ്ട്. 24 മണിക്കൂർ. 6 മണിക്ക് ഒപ്പിട്ട് കഴിഞ്ഞാൽ രാവിലെ 6 മണി വരെ ഉണ്ട്. ശരി ശരി, അങ്ങനെയാണ് വർക്കുകൾ. ഓക്കെ. ചില ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പണി കഴിയും, ചില ദിവസങ്ങളിൽ താമസം. ചില ദിവസം നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി ആ ചിലപ്പോൾ 100 രൂപ. ഓ, അങ്ങനെയാണ്. മീനിന്റെ ലഭ്യത അനുസരിച്ചാണ്, മീൻ വരുന്ന അനുസരിച്ചാണ് നമുക്ക് പൈസ. ശരി, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ തന്നെ 2,000-3,000 രൂപ ആയിട്ടേക്ക് നമ്മൾ മനസ്സിലായി. അങ്ങനെയാണ് ഇവിടുത്തെ, അല്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഹാർബർ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമാണ്. ഉള്ള സമയത്ത് വെള്ളം കുടിച്ചു പോകുന്നത്, അത് ഒരു വർഷത്തിൽ ഫുള്ളില്ല പണി. ഇതിന് മുമ്പത്തുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു? ഇതിനുള്ള കാലഘട്ടം, മുൻപുള്ള കാലഘട്ടം ഇവിടെ മണലിന്റെ പരിപാടിയായിരുന്നു, മണലെടുക്കുന്ന പരിപാടിയായിരുന്നു. അന്ന് ഈ പാലങ്ങളോ കയറ്റുള്ളതൊന്നും ഇല്ല. ശരി ശരി, അന്ന് അതുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ കയർ മേഖല ഉണ്ടായിരുന്നു, ഇപ്പൊ കയർ മേഖല ഇല്ലാതെ ഇൻഫ്ര വന്നതുകൊണ്ട് കയർ മേഖല ഇല്ലാതെ. ശരി ശരി, ഏറ്റവും കൂടുതൽ ഇവിടെ പണ്ട് മുതലേ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയർ മേഖലയായിരുന്നു. അപ്പൊ അതിന്റെ തൊഴിലിപ്പൊ തീർന്നു. തീർന്നതിന് ശേഷം മണ്ണിന്റെ പരിപാടിയായി, അതും കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഹാർബറിന്റെ, ഇതിപ്പോ എട്ടാമത്തെ വർഷമാണ് ഹാർബർ വന്നത്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ എല്ലാവരും? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ടേണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ CIT-ക്കാർക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത 5 രൂപ, 1.5 പടം നമുക്ക് ടേണത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. അങ്ങനെയാണ് ദിവസവും ടേണല്ല. ഇന്ന് നമ്മളെ ടേണാണെങ്കിൽ നാളെ ISTC-ക്കാരുടെ ടേണാണ്. ശരി, പിറ്റേ ദിവസം CIT-ക്കാരുടെ ടേണാണ്. അങ്ങനെയാണ് ടേണം. അപ്പോൾ ഓക്കെ ഓക്കെ, താങ്ക് യു. ഗൈസ്, ഇവിടെയായിട്ടൊരു ഉമ്മ ഒറ്റയ്ക്കിരുന്ന് ചെറിയ രീതിയിൽ കച്ചവടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉമ്മയെ ഒന്ന് പരിചയപ്പെടാം. ഉമ്മ പേരെന്താണ്? ആമിന. ആമിന, എന്താണ് എന്താണ് പരിപാടി? ഇപ്പൊ വെച്ചിരിക്കുന്ന 100 രൂപയുടെ പങ്കാണോ? എങ്ങനെ പോകുന്നു നിങ്ങളെ കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? പട്ടിണിയും പറ്റിയും കടിച്ചിരുന്നതാണ്. ഓ, കാലിലെ മുറിവും കാര്യങ്ങളൊക്കെ? അതാ, ആരും ഇല്ല, ഉമ്മ ഇല്ല, വാപ്പ ഇല്ല, ആരും ഭർത്താവ് ഇല്ല, ആരും ആരെങ്കിലും തന്നാണ് എന്റെ ജീവിതം. ഇപ്പോഴും ജോലിയെടുത്ത് ജീവിക്കാൻ വന്നിരിക്കും. 2 ഇത് കിട്ടും. ശരി, അത് ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ശരി, കാര്യങ്ങളൊക്കെ ശരിയാവും, ഉമ്മ വിഷമിക്കണ്ട. ശരി, ഗൈസ്, ഇവിടെയായിട്ട് കുറച്ച് വലപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്താണ് പേരെന്താണ്? പേര് അബ്ദുൾ റഷീദ്. എന്താണ് പരിപാടി? എന്താണ് പരിപാടി? കണ്ണപ്പണി. ഇതിപ്പോ എന്താണ് ചെയ്യുന്നത്? ഇത് വല പൊട്ടിപ്പോയ വല നന്നാക്കുന്നത്. ശരി, അപ്പൊ ഇത് റെഡിയാക്കി എടുത്താല് നിങ്ങൾ തന്നെയാണല്ലോ ഇതിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ പരിപാടിയൊക്കെ നമ്മളൊക്കെ തന്നെ, ഇത് കാണുന്ന ആൾക്കാരൊക്കെ തന്നെ. ഞാൻ ഇതിലുള്ളതല്ലേ, അറിയാട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ പോകുന്ന ബോട്ടാണോ ഇത്? ഓ, അവരൊക്കെ പോണത്. അവരൊക്കെ നമ്മൾ പോകുന്ന വള്ളമെന്ന് പറ.
അവരൊക്കെ പോണ വെള്ളമാണ്, അവരൊക്കെ പോണ വെള്ളത്തിൽ നിങ്ങൾ നാല് പെറോട്ട തന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്നത് നമ്മുടെ മുന്നേ ഒരു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ പ്രത്യക്ഷപ്പെട്ട ഒരു മാവയാണ്. അപ്പോൾ ഇന്ന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിശമിച്ച് ഒരു മൂലയിൽ ഇങ്ങനെ വന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. ഒരു ഹായ് പറയോ. പണിയൊന്നും ഇല്ലേ? പണിയൊന്നും ഇല്ല. വല വെള്ളപ്പെട്ടി സെക്യൂർന്ന് പറയുന്നതുകൊണ്ട് വെള്ളം പോയി, വല മുറിഞ്ഞ് അഞ്ച് വെള്ളം മീൻ കിട്ടേണ്ട ഇല്ലാതെ ആയിപ്പോയി. ഞങ്ങളിങ്ങനെ കയറിച്ചു വന്നിരിക്കും, വിഷമത്തിലിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാവും, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന് പരിപാടിയൊന്നും ഇല്ലേ? ഓക്കെ ഗൈസ്, ഈ ഹാർബറിൻ്റെ രണ്ട് വശത്തുമായിട്ട് സൈഡ് വാൾ കെട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിക്കായിട്ട് എത്തിയ ഒരു അതിഥി തൊഴിലാളിയാണ് കാണുന്നത്. ബൈ നാം ക്യാ ഹേ? സന്തോഷ്. സന്തോഷ് അഭി സിംഗിൾ ഹേ? കോയി നഹീ ആപ്കാ സർ? ചുട്ടി ചുട്ടി ഹേ ആജ്? ചുട്ടി നഹീ ഹേ, വെള്ളം മാർ റഹാ നാ, ഇസ്ലിയെ കമ്പനി പൈസ ദേഗാ. ठीक है ठीक है ठीक है, इसलिए ठीक. बहुत काम है? हाँ काम बहुत है, अभी 4-5 महीने का काम है. ठीक है ठीक है, इधर काम है, उधर पार्किंग बनेगा कंपनी का. वो बहुत काम है. क्या आपका दोस्त है? हाँ दोनों मारता है. दोनों हम लोग. ठीक है ठीक है ठीक है, थैंक यू भाई. थैंक यू. गाइस അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെരുമാതുറ ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. നമ്മളിന്ന് വന്ന ഒരു ഞായറാഴ്ചയാണ്, മീൻ ഇപ്പോൾ നമ്മളെ കൊണ്ട് കുറവാണ്, മീനൊക്കെ കുറവാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസ് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആ തനിമയോടുകൂടി തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. കഥകളും കാഴ്ചകളും ഇനി അവസാനിക്കുന്നില്ല, പുത്തൻ വിശേഷങ്ങളുമായി ഉടൻ തന്നെ തിരിച്ചെത്തുന്നതാണ്. താങ്ക് യു.